നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂറുമാറിയ താരങ്ങൾക്കെതിരെ വിമർശന ശരമുയർത്തി രംഗത്തെത്തിരികയാണ് നടി രേവതി സമ്പത്ത് നടിയെ ആക്രമിച്ച കേസിൽ ചലച്ചിത്ര താരങ്ങളായ ഇടവേള ബാബുവിനും ബിന്ദു പണിക്കറിനും പിന്നാലെ സിദ്ദീഖും ഭാമയും കൂറുമാറിയതിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് ഇപ്പോൾ ഇവരെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിരികയാണ് നടി രേവതി സമ്പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടൻ സിദ്ദീഖിനെതിരെ മീടു ആരോപണവുമായി രംഗത്തെത്തിയതോടെ രേവതി സമ്പത്ത് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ് തിരുവനന്തപുരം നിള തിയേറ്ററിൽ വെച്ച് സിദ്ദീഖിൽ മോശം അനുഭവം നേരിടേണ്ടി വന്നെന്നും വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നും ഇപ്പോഴിതാ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രേവതി കേസിൽ ഇതിനോടകം കൂറുമാറിയ താരങ്ങളോട് ലജ്ജയില്ലേയെന്നും നിങ്ങൾ ചരിത്രത്തിലെ ഒറ്റുകാരുടെ കൂട്ടത്തിൽ അടയാളപ്പെടുമെന്നും രേവതി കുറിച്ചിരിക്കുന്നു രേവതി സമ്പത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ഇൻസർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയെങ്കിലും ചെയ്യാൻ കിട്ടുമോ എന്ന് എന്നോട് ചോദിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത നടൻ സിദ്ദീഖിന്റെ കൂറുമാറ്റം അത്ഭുതം ില്ല ഒരേ തോണിയിലെ യാത്രക്കാർക്ക് പരസ്പരം കൈ കൊടുക്കാതെ മുന്നോട്ടു പോകാനാകുന്നത് എങ്ങനെയാണ് ഭാമയും ബിന്ദു പണിക്കരും ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണെന്നാണോ ഇതുവരെ കരുതിയതെന്നറിയില്ല നിങ്ങളും ഞാനും ഓരോ സ്ത്രീകളും അടങ്ങുന്ന സമൂഹത്തിന്റെ നീതിക്കായുള്ള പോരാട്ടം കൂടിയാണ് ഇത് പൊരുതുന്ന ആ നടിയെ മാത്രം ഒറ്റയ്ക്കാക്കി സ്വന്തം കാര്യം നോക്കി തിരികെ വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ഈ പ്രവർത്തികൊണ്ട് ചരിത്രത്തിലെ ഒറ്റുകാരുടെ കൂട്ടത്തിൽ നിങ്ങൾ അടയാളപ്പെടും സിദ്ദീഖ് ബിന്ദു പണിക്കർ ഇടവേള ബാബു ഭാമ ലജ്ജയില്ലേ ഇതാണ് രേവതി സമ്പത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂര്ണ്ണരൂപം